ദന്തത്ര കാര്യപ്പെട്ട് പഠിച്ചോണ്ടിരിക്കണ നീ. അതേടാ, കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറ്റാനേ ഇതിലൊരു മാർഗമുണ്ട്. അതിന് നിന്റെ കണ്ണിന്റെ അടിയിൽ കറുപ്പൊന്നും ഇല്ലല്ലോ. കരിവാളിപ്പുണ്ട്. ആ പുസ്തകം മാറ്റിയിടും. അതുകൊണ്ട് മാറ്റി വെക്കുന്നു, മാറ്റി വെക്കാനത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്നാ പി എസ് സി പരീക്ഷ? ഒരു മാസം കഴിഞ്ഞിട്ട് നീ എന്തെടുത്ത് എഴുതും? പഠിക്കാലോ. എന്ത് പഠിക്കും? പഠിക്കാൻ എന്ത് മുതലാ നിന്റെ കയ്യിലുള്ളത്? എന്താ പഠിച്ചോ, ഇതെല്ലാം മര്യാദക്ക് പഠിച്ചിട്ട് നീ പോയിട്ട് പരീക്ഷ എഴുതിയാ മതി കേട്ടാ. 24 മണിക്കൂർ ഇരുന്ന് പഠിച്ചോളണം. 24 മണിക്കൂറാ? അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? ഉറങ്ങിയില്ലെങ്കിലും ഈ കറുപ്പ് കൂടുന്നാല് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. നീ ഒരു 2-3 മണിക്കൂർ ഉറങ്ങിക്കോ, അതിനൊരു കുഴപ്പമില്ല. ബാക്കി സമയം പഠിക്കണം, അത്രേ ഞാൻ പറഞ്ഞോളൂ. അപ്പൻ ഇനി മുതൽ ഏട്ടൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചോണ്ട് വരുമോ? അമ്മല്ലേ ഇവിടെ. അമ്മ ഉണ്ടാക്കാനാ? അങ്ങോട്ട് ചെല്ല്, നല്ല വഴക്ക് കേക്കും. എന്തിനു വഴക്ക് കേക്കണത്? അമ്മ എത്ര കാലം ഇവിടെ വെച്ചിരുന്നത്? ഒരു കുഴപ്പമില്ല, ഞാൻ അമ്മയോട് പറഞ്ഞോളാം. ആ മനുഷ്യനെ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കും ചെയ്യാലോ. അപ്പൊ ഇത്രയും കാലമായിട്ടും വായിക്ക് രുചിയായിട്ട് ഒന്നും കഴിച്ചില്ലേ? ഇനി അതൊന്നും പറയാൻ നിക്കണ്ട നീ. എടി, ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന പരീക്ഷയാണ്, അറിയോ നിനക്ക്? ഒരു 100-200 പേരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലേ എന്തെങ്കിലും കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഈ എടുക്കണ പണി മുഴുവൻ വേസ്റ്റ് ആണ്. എടി, ഒരാളുടെ ശമ്പളം കൊണ്ട് മാത്രം കുടുംബം കഴിയാന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലം. ഭാര്യക്കും കൂടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതിന്റെ വില ഒന്ന് വേറെ പുറത്ത്, അറിയോ? നിനക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ വില എന്താണെന്നാ വിചാരം? അല്ലേ പിന്നെ? ശരിയാ, എന്നിട്ട് വേണം ഓരോ ചുരിദാർ ഇട്ട് ടൗണിൽ കൂടി എനിക്ക് ചെത്തി നടക്കാൻ. ആനമുട്ട, ആരോടാ ഞാൻ ഇതൊക്കെ പറയണത്? എന്റെ ദൈവമേ. എന്റെ ഏട്ടാ, ഞാൻ പഠിച്ചോളാം. ഇപ്പൊ ഞാൻ ചായ എടുത്തു തരാം. എനിക്ക് ചായയും ചോറൊന്നും വേണ്ട, നീ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചാ മതി. അമ്മ എന്തേ? അമ്മയുടെ സീരിയൽ കാണുന്നുണ്ട്. ഈ പരീക്ഷ കഴിയുന്നതിന് മുമ്പ് ഞാൻ ടി വി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ ചവിട്ടി പൊട്ടിയും പറഞ്ഞേ. അങ്ങോട്ട് ചെല്ല്, അമ്മയ്ക്ക് സീരിയൽ കാണാതെ പറ്റില്ല. എന്തിന് ടി വി വെക്കണ്ടോ? എനിക്ക് ജീവി കണ്ടാലേ ഉറക്കാൻ പറ്റത്തുള്ളൂ, അറിയാലോ. അതെ, വെറുതെ അവളെ ശല്യപ്പെടുത്തരുത്, ജമന്തിക്ക് പഠിക്കാനുണ്ട്. എന്തോന്ന് പഠിക്കാൻ? അവൾക്ക് പരീക്ഷയുടെ ഒരു മാസം കഴിഞ്ഞാല്. അവൾക്ക് പി എസ് സിയുടെ പരീക്ഷ. അതുകൊണ്ട് ടി വി വെച്ചൂടെ? ടി വി വെക്കണ്ട, അത് തന്നെ. ടി വി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധ കൂടെ പോവും. എന്താ പിന്നെ ശബ്ദം കുറച്ച് വെച്ചാൽ എന്താ കുഴപ്പം? വീട്ടിൽ അങ്ങനെ മുഴങ്ങ് തരത്തിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ചെവി കേക്കാലോ. ആ പിന്നെ വേറൊരു കാര്യം കൂടി, ഇനി അടുക്കളയിലെ പണിക്കേ ജമന്തിയെ വിളിക്കണ്ട. അമ്മ എങ്ങനെയൊക്കെ എന്തെങ്കിലും വെച്ചിട്ടാക്കിയാ മതി. അമ്മ ഇത്ര കാലം അമ്മയല്ലേ വെച്ചോണ്ടിരുന്നത്, അതിനെന്താ കുഴപ്പം? ഞാൻ സഹായിക്കാന്ന് എന്നെ വിളിച്ചാ മതി, ഞാൻ സഹായിക്കാം. നീ എന്തോന്ന് സഹായിക്കാം? ഉപ്പ് നോക്കാനാ? അല്ലാതെ എന്നെ കൊണ്ട് എന്തോ നോക്കൂ? അമ്മക്ക് അല്ലെങ്കിലേ ഷുഗറും പ്രഷറും ഒക്കെ ആണ്. തടി ആണെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്താൽ അതിന് ഇച്ചിരി കുറച്ചിലുണ്ടാവും, അതാണ് ഈ പറയണത്. നല്ല വേല തന്നെ കൊണ്ട് അടുക്കള വേലയും കൂടെ ഞാൻ ഇനി ചെയ്യാം. തരുന്നതൊന്നും പോരാ. അല്ലെങ്കിൽ തന്നെ ഞാൻ നിനക്ക് മാസാമാസം 500 രൂപ വെച്ച് തരുന്നില്ലേടാ കറണ്ട് ബില്ലിന്? ഞാനൊന്ന് കണ്ടോട്ട്. കറണ്ട് ബില്ല് പോണതോ അതൊന്നുമല്ല എന്റെ വിഷയം. അവൾക്ക് എങ്ങനെയെങ്കിലും ആ പരീക്ഷ എഴുതിയിട്ട് പാസ്സാവണം, ആളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം, അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അല്ലാണ്ട് ഈ ഒരാളുടെ വരുമാനം കൊണ്ട് എന്താവാനാണ്? അത് പറഞ്ഞാ നമുക്ക് മനസ്സിലാവാത്തത്. അതിന് വെക്കണേ വെച്ചോ, ശബ്ദം കുറച്ച് വെച്ചാ മതി. ശബ്ദം കുറക്കണന്ന്. ആ ശബ്ദം കുറക്കേ. നീ കേക്കണ്ട, എന്താ വേണം? ക്ലീറ്റോ,
നിങ്ങൾക്ക് മാത്രം കേട്ടാ പോരെ, ഇവിടെ എന്താ വല്ല പള്ളിപ്പെരുന്നാളും ഉണ്ടോ? ഇതൊക്കെ കാണുമ്പോ ഇച്ചിരി ഓളിയത് തന്നെയാണ്. ഇങ്ങോട്ടേ ഇറങ്ങോട്ട്. നിന്റെ വിളിയുമ്പോളം കേൾക്കുന്നത് എന്ത് സുഖം അറിയാമോ? ഇത് കേൾക്കാനും നീ ആ വാതിൽ അടച്ചിടും, അല്ലെങ്കിൽ ചെവിക്ക് പഞ്ഞി എടുത്തു. ഞാൻ ആ വൃത്തി കെട്ടവനോട് പറഞ്ഞതാണ് എൻ്റെ വോളിയം കുറച്ച് വെക്കണമെന്ന്. ഇനി ഈ സാധനം ഇവിടെ മര്യാദക്ക് വെച്ചോളൂ. ഞാൻ നിന്നോട് ഇന്നലെ വന്ന് പറഞ്ഞതാണ് ഇവിടെ കേൾക്കുന്ന ശബ്ദത്തിന് ടി വി വെച്ചാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇത് എന്റെ വീട്, എന്റെ ടി വി, ഞാൻ കാശടക്കാറുണ്ട്. എന്ത് നിന്റെ വീട്? എന്താണ് നിന്റെ വീട്? എന്റെ വീടാ ഇത്? എന്റെ വീടാണ്? നിന്റെ മറ്റേ മത്തായി മാമച്ച കൊണ്ടൊന്നും കയറ്റിയ വീടൊന്നുമല്ലല്ലോ ഇത്. ഇത് എന്റെ വീട്, എന്റെ തറവാട്. നിന്റെ ഇതാ ഇവളുടെ കൗതാരി കൊണ്ട് നീ ഇവിടെ നിൽക്കുന്നു, അങ്ങനെ വിചാരിക്കണ്ട കേട്ടാ. അങ്ങോട്ടുള്ള ഭരണം മതി, ഇങ്ങോട്ടുള്ള ഭരണം വേണ്ട. ഇങ്ങോട്ടുള്ള ഭരണം നടത്തും, ഇത് എന്റെ ബംഗളാണ്. ആ അതൊക്കെ ഞാൻ ഇവിടെ വരും. നിന്റെ ബംഗളാണെങ്കിൽ അവിടെ കെട്ടിയോ ഞാൻ. അവൾക്ക് പി എസ് സി പരീക്ഷയാണ്, അത് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി പാസ്സായിക്കോട്ടെ. ഓ, അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഓളിയം വെക്കേണ്ടെന്ന് പറയണത്? ഇവിടെ ഇത്ര നാളും ഒറ്റപ്പാടും പാവളും ഇല്ലാതിരുന്നപ്പോഴത്തേനും നിന്റെ കാര്യം എഴുതി പാസ്സായി കണ്ടില്ലല്ലോ. കൊറേ നാളെ അതിൽ എഴുത്ത് തുടങ്ങിയിട്ട് ആ ഇതെങ്കിലും എഴുതി പാസ്സാവും ഞാനൊന്ന് നോക്കട്ടെ. അതെ, നിന്റെ കെട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നീ വേറൊരു വീട് വാടക എടുത്ത് അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുക. എന്റെ വീട്ടിൽ വലിഞ്ഞു കയറി വന്നിട്ട് എന്നോട് വാടകയ്ക്ക് പോവാനാ? അതെ, വലിഞ്ഞു കയറി വന്നെങ്കിൽ നിന്റെ പെങ്ങളെ അന്തസ്സായിട്ട് ഞാൻ പോറ്റുന്നുണ്ട്. ആ ഒരൊറ്റ ബലഹീനതര മുകളിലാണ് ഞാൻ ഇപ്പോഴും നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നീ ഒന്നും എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഈ ടിവിയുടെ വോളിയം ഇതിനകത്തല്ലാതെ പുറത്തേക്ക് ഞാൻ കേട്ട് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. അങ്ങനെ നീ അങ്ങോട്ട് പേടിപ്പിക്കല്ലേ കനക. എന്നാ വെക്കി നീ ഓളിയത്? ഇത് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കേക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇവിടെ പോത്തെ വളരെ ബുദ്ധിയുണ്ടാവും. അവള് പി എസ് സി ടെസ്റ്റ് എങ്ങാനും എഴുതി ഒരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവനും അവളും സർക്കാർ ഉദ്യോഗസ്ഥരും. ഞാനിതീ ആരടി, വെറും വേസ്റ്റുകളാ. പിന്നെ നിന്റെ ആ നാത്തോനുണ്ടല്ലോ, നിന്റെ തലയെ കയറിയിരുന്ന് നിറങ്ങും. അത് നീ ചെയ്യുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ വേണ്ട. അതെ, ഞാൻ നമ്മുടെ ആ സൗൾസിൽ പോയി രണ്ട് സ്പീക്കർ എടുത്തോണ്ട് ഉച്ചയുടെ ഓളത്തിൽ വെച്ചാലോ? ഉച്ചയുടെ ഓളയും കിട്ടിയ നിന്നോട് ഞാൻ എന്താ പച്ച മലയാളത്തിൽ പറഞ്ഞോണ്ട് പോകുന്ന അവിടുന്ന്? നീ ആ ടിവിയുടെ ഓളിയം മര്യാദക്ക് കുറച്ച് വെച്ചോ. ഓളിയം കുറയ്ക്കാൻ എനിക്ക് മനസ്സിലടാ. ആ എന്നാ നീ കണ്ടോ? ആ ഞാൻ കണ്ടോണ്ടിരിക്കുക. എന്താ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാട്ടാ. നീ ചെയ്യടാ പോയി. പിന്നെ നീ ഇപ്പൊ അങ്ങനെ ടി വി കാണണ്ട കേട്ടാ, ഇതെന്റെ കയ്യിൽ ഇരിക്കട്ടെ. നീ ഫ്യൂസ് ചെല്ലടാ, നിനക്കൊരു ധാരണയുണ്ട്, കറണ്ടിന്റെ പരിപാടി നിനക്ക് മാത്രമേ അറിയാവൂ. ഫ്യൂസ് ഇല്ലാതെ കറണ്ട് വരുന്ന ക്ലീറ്റ് ആക്കി അറിയണം. ആ നീ അടുത്ത് കാണിച്ചു തരണം. കാണിക്കാം. ആ കാണിക്കാം. എന്താ ഒരു അറിയിപ്പൊന്നും ഇല്ലാതെ? ഏയ്, രണ്ടാഴ്ചയിലിടെ വന്നിട്ട് ചേച്ചിനൊന്നും കാണണം തോന്നി. സുഖമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ? ഒരു കുഴപ്പമില്ല. അല്ലേ അമ്മാന്റെ സുഖമൊക്കെ അറിയോ? ഇന്നലെ ഒരു തല കറക്കണ്ടായി, ഗുളിയഴിച്ചപ്പോ മാറി. ഈ ഷുഗറിന്റെ പ്രഷറിന്റെ ഒക്കെയാണേ.
അത് മാറുന്നില്ലടാ, അന്നേം കൊണ്ടേ പോവത്. കരുനാക്ക് വിളിക്കുമ്പോ പറയണ്ട, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ക് പഠിക്കുകയും ചെയ്യും. അമ്മ അയ്യോ, അകത്തിരുന്നപ്പോ അഴകേശന്റെ സ്വരം പോലെ കേട്ട്. കണ്ടാ മുഖത്ത് നീര് വന്നിട്ടുണ്ട. അപ്പൊ അസുഖം മാറി പറഞ്ഞിട്ട് മാറിയില്ലേ ഇതുവരെ? ഒരു കുറവും ഇല്ലടാ, അതൊക്കെ പഴയതുപോലെ തന്നെ. എടാ നീ കാശ് ചെലവാവാണ് നോക്കണ്ട, വല്ല നല്ല ഹോസ്പിറ്റലും കൊണ്ടേക്ക്. എന്റെ അമ്മാമ ആരാ കാശിന്റെ കാര്യം നോക്കണത്? ഈ വിളിച്ചു കഴിഞ്ഞ അമ്മ വരണ്ടേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോവാ, നല്ല ഡോക്ടറെ കാണാന്ന് പറഞ്ഞ. പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ? ഈ വയസ്സുകാലത്ത് വാശി പിടിച്ചിരിക്ക, വിളിച്ചാ പോണം കൂടെ. അയ്യോ, കഴിഞ്ഞ ദിവസം അമ്മ കൊണ്ടുപോയില്ല ഏട്ടൻ. എന്നെ എവിടെ കൊണ്ടുപോകാൻ വിളിച്ചെന്നാ പറയുന്നത്? ഉമ്മാതാടാ അവ എന്നെ എങ്ങനെ കൊണ്ടുപോകാനൊന്നും വിളിച്ചതൊന്നുമില്ല. ആര് പറഞ്ഞു? അപ്പൊ അമ്മ എന്നാൾ കൊണ്ടുപോയി കാണിച്ചല്ലോ. ആ അത് ഇവിടെ അടുത്തൊരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു, അവിടെ എന്നെ ഒന്ന് കൊണ്ടുപോയി. അത് ശരിയല്ല. അവന്റെ വിചാരം കറണ്ട് കണ്ടുപിടിച്ചത് അവനാണ്. ക്ലീറ്റ് അതുപോലെ കുറെ കണ്ടിട്ടുള്ളതാ. അതെ, നീയൊന്നും 10 പൈസ ചെലവാക്കണ്ട. അളിയന്റെ കാശ് എന്റെ ചേച്ചിക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലായോ? നീ പിന്നെ നിന്റെ പെങ്ങളെ നോക്കണ പോലെ നോക്കാൻ നിന്നാ ഞാൻ സമ്മതിക്കില്ല. എന്താ എന്താ മാറി കരയേണ്ട കാര്യമൊന്നുമില്ല. ആ ശ്വാസം ഉണ്ട്, ചത്തിട്ടില്ല. ഞാൻ നഞ്ചത്ത് കയറി ഇടിച്ചു കേട്ടില്ലേ? നിന്നോട് ആരെങ്കിലും പറഞ്ഞാ കഴുത ഇതിന്റെ പോലെ കേറിട്ട് കളിക്കാൻ. ഇത് കറണ്ടാണ് അടിച്ച ചത്തട് പൂവാള്. എന്താ അതിന്റെ തലയിൽ കളിമണ്ണ? ശാന്തരാകൂ കുഞ്ഞാടുകളെ, ശാന്തരാകൂ. ഞാൻ വന്നിട്ട് കുറച്ചു നേരടാ നന്ദി തമ്മാടത്തിനെ കണ്ടോണ്ട് കരുതി. ഞാൻ കരുതില്ല, എന്റെ കളി ചത്തുപോയോടെ കരുത്. അമ്മാവ, കർത്താവ് ഓരോന്ന് വിധിക്കുന്നു, നമ്മളത് അനുസരിക്കുന്നു. ചില വീഴ്ചകളിൽ നിന്നാണ് അമ്മാവ നമ്മൾ ചില പാഠങ്ങൾ പഠിക്കുന്നത്. അമ്മാവ എനിക്ക് ജീവിക്കണം, അമ്മാവ എനിക്ക് ജീവിക്കണം. അതിന് നീ മരിച്ചിട്ടില്ലല്ലോ, നീ ജീവനോടെ ഇരിക്കില്ലേ? അതല്ല അമ്മാവ, എനിക്ക് അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ എന്റെ കുടുംബം പോറ്റി ഒരു ജോലി ചെയ്ത് ജീവിക്കണം. ജോലി ചെയ്യാൻ പറ്റില്ലേ? സ്വഭാവത്തോടുകൂടി എന്റെ ക്ലീറ്റ ജോലി വേണമെന്ന്
അയ്യോ തങ്കം, നീ എന്റെ ഭാര്യ തങ്കമല്ലേ? ദേ ഇതെന്റെ അളിയൻ കനകൻ, ദേ അളിയന്റെ ഭാര്യ ജമന്തി, ഇതെന്റെ അഴകേശൻ അമ്മാവൻ. എന്നെ കറണ്ട് അടിച്ചു, നിങ്ങൾ എല്ലാരും കൂടെ എന്നെ രക്ഷിച്ചു. എനിക്ക് ഒരു കുഴപ്പമില്ല തങ്കം. അപ്പൊ ഞാൻ ആരാടാ? അയ്യോ അമ്മ ക്ഷമിക്കണം, സ്നേഹനിധിയായ അമ്മയെ ഞാൻ കണ്ടില്ല. അതെ അമ്മാവ, എനിക്കൊരു ജോലി ശരിയാക്കി തരണം. എനിക്ക് ജീവിക്കണം അമ്മാവ, എനിക്ക് ജീവിക്കണം. നീ ആത്മാർത്ഥമായിട്ടാണോ ഈ പറയുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ വിചാരിച്ച അനക്കൊരു സെക്യൂരിറ്റിയുടെ പണി മേടിച്ചു തരാൻ പറ്റും. ആ പണി നിനക്ക് നല്ലോണം ചെയ്യും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും എടുക്കണ്ടല്ലോ. മാസം മാസം ശമ്പളം അങ്ങനെ വായിച്ചാ മതി അമ്മ, നിനക്ക് ആ പണി മതി. നീ ആ പണിക്ക് പോലോ? എന്നാ ഞാൻ ഏറ്റു. കണ്ണു തുടക്കി കൊച്ചു പിള്ളേരെ പോലെ ജോലി. എന്താണ് തങ്കം, നമ്മളൊരാളിന്റെ കീഴിൽ ജോലിക്ക് പോകുന്നതാ? അപ്പൊ നമ്മുടെ മുഴുവൻ അധ്വാനം അവിടെ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ ഒരു 1100 രൂപ എടുത്ത് കൈ പിടിച്ചോ തങ്കം. ഞാൻ ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് പോകുന്നു, തിരിച്ച് നടന്ന് ഇങ്ങോട്ട് വരുന്നു. അതിനിടയ്ക്ക് എനിക്ക് ഒരു ചെലവും ഇല്ലല്ലോ. അല്ല, കുടിക്കാനുള്ള വെള്ളം നീ എടുത്തിട്ടുണ്ടല്ലോ. ജോലി കഴിഞ്ഞ വേഗം ഇങ്ങ് വന്നേക്കണേ. അമ്മന് എവിടെ പോകാനാ തങ്കം? കൊള്ളാലോ, അസലായിട്ടുണ്ട്. ഇതാണ് അളിയന് പറ്റിയ വേഷം. താങ്ക് യു അളിയ. പക്ഷെ അളിയ വേറൊരു കാര്യം, ഇത് പോലീസ് ഡ്രസ് അല്ല, സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി കേട്ടാ, അത് ഓർമ്മ വേണം. അവിടെ പോയിട്ട് ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം. അതൊക്കെ പിന്നെ എനിക്ക് അറിയില്ല അളിയ. അമ്മേ അനുഗ്രഹിക്കണം. പിന്നെ ക്ലീര ചേട്ടാ, വല്ല രാഷ്ട്രീയക്കാരും വിളിച്ച ഇറങ്ങി പോന്നേക്കരുത്, ജോലി പോവും. അയ്യോ അതൊക്കെ ഞാൻ എന്നേ ഉപേക്ഷിച്ചത്, എന്റെ ഫോണ് പോലെ ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ടാ പോകുന്നത്. നാളെ മുതൽ പോയാലോ? എന്തിനാണ് ഇവിടെയൊക്കെ പറയണത്? ഒരാളും മര്യാദക്ക് നന്നാവാൻ നോക്കുമ്പോ അതിന് സമ്മതിക്കൂലേ? ശകാരിക്കണ്ടളിയ, അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതാ. ഞാൻ അവളെ വിട്ട് മാറി നിന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാ. അച്ഛൻ ചെയ്തോളാം കേട്ടോ മക്കളെ. എന്നാ പിന്നെ എത്ര കാലം ഉണ്ടാവുക എന്തോ. കർത്താവ് എനിക്ക് ആരോഗ്യം തരുന്നിടത്തോളം കാലം ഈ ജോലി ചെയ്യണമെന്നാണ് അളിയ എന്റെ ആഗ്രഹം. ശരി എന്നാ. ശരി, ഓക്കെ ഓക്കെ. നിനക്കെന്താണ്? അവളെ മോ നോക്കമ്മ. നിനക്കെന്താ പ്രശ്നം? എന്തോടി നിനക്കെന്താണ് പ്രശ്നം എന്ന്? നിന്റെ കെട്ടിയും ഗൾഫ് പോയതൊന്നല്ലോ, ഏതോ സെക്യൂരിറ്റി പണിക്ക് വേണ്ടി പോയതല്ലേ? ഇങ്ങനെയല്ലേ ഓരോന്ന് ശീലിക്കുന്നത്? അവൻ നന്നാവാൻ നീ സമ്മതിക്കത്തില്ലെന്ന് തന്നെയാണ്. എടി നിന്റെ ജോലിക്ക് ഒരു ആശ്വാസം ആവത്തില്ലേ? ഇതൊന്നും ശീലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ മനുഷ്യൻ മനസ്സ് മാറി നന്നാവാൻ തീരുമാനിച്ചു. ഇനി നാത്തുനായിട്ട് ചളവാക്കാൻ നിക്കണ്ട. ഒരു പെങ്കൊച്ചാളെ അവനെങ്ങാനും ആ ജോലി കളഞ്ഞിട്ട് പഴയ പോലെ അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ അവനൊന്നും പറയൂല, നിന്നെ പറയൂ കേട്ടാ. അപ്പൊ നിന്റെ സ്വഭാവം നീ മനസ്സിലാക്കും. പോസ്റ്റിൽ വലിഞ്ഞ കാരണം എന്റെ ഭാര്യക്ക് കുഴപ്പമില്ലല്ലോ. എന്നിട്ടാണ് സെക്യൂരിറ്റി അവിടെ ഇരുമ്പാസല്ലേ വെറുതെ ഇരിക്കുകയാണ് പണി. അതിന് ചൂടെടുക്കൂടാ. വീട്ടൊന്നും പറയാൻ നിക്കണ്ട. അവളോട് പോയിട്ട് വീശു കൊടുക്കാൻ പറ. ചുമ്മാ ഇരി. എന്ത് പോത്തണത്? ഈ ഡിസൈൻ ആണെങ്കിൽ മോക്ക് ചേരും അല്ലേ അമ്മേ?
ഞാത്തിനൊന്നും ശ്രമിച്ചാ തയ്ക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ തയ്ക്കാൻ എന്ത് പാടാ? ആ പാടില്ലല്ലോ അവക്ക് പറഞ്ഞ എടുത്തു കൊടുത്താ നിങ്ങക്ക് എടുത്തു കൊടുക്കാൻ പാടില്ലേ? അല്ല നാഥിനെ, ഇന്ന് ക്ലീറ്റ് ചേട്ടൻ പോയില്ലേ? ആ ഇനിയിപ്പോ 3 ദിവസത്തേക്ക് പോണ്ട, 3 ദിവസം എത്തിയൊക്കെ ഡ്യൂട്ടി. പക്ഷെ ഒരു കാര്യമുണ്ട്, തുടക്കത്തിൽ കാണിച്ചാ ഉത്സാഹം ഇപ്പൊ ഇല്ലല്ലേ മാം? അതാ ജോലി പരിചയമാവാത്തോണ്ടല്ല. അത് പണിക്ക് പോകണ്ട, 3 ദിവസം മറ്റേ ഡ്യൂട്ടി. 3 ദിവസം? 10 ദിവസമായി അവൻ പണിക്ക് പോയിട്ട്. മുഖത്ത് നോക്കാൻ പറ്റില്ല. ഇത് ആരാണ്ട് നോണ വന്നത്? ഇവിടുന്ന് എല്ലാ ദിവസവും പോകണ്ട ക്ലീറ്റോ പണിക്ക്. എടി അവളുടെ കൂടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് ലീവ് കിട്ടാൻ 10 ദിവസം വീട്ടിൽ പോകേണ്ട പണി എടുത്തോണ്ടിരിക്ക. അവൻ ദിവസവും ചോറും പൊതിയായിട്ട് പോകുന്ന ഞാൻ കാണുന്നതല്ലേ. ഞാൻ എന്തിനാ ഈ വേണ്ടാത്ത വലിക്കൊക്കെ തിന്നത്? അമ്മാവോ, അമ്മാവ് വന്നത് നന്നായി. ഞാനേ അങ്ങോട്ട് വന്ന് അമ്മാവനെ കാണാനിരിക്കായിരുന്നു. അമ്മാവ് മാറ്റി വന്ന ജോലി ഉണ്ടല്ലോ, അതിന് ഇനി ഞാൻ പോകുന്നില്ല. അതെ, ഞാൻ അവിടെ ചെല്ലുമ്പോ അവന്റെ വണ്ടി വരുമ്പോ ഡോറ് തുറന്ന് കൊടുക്കണം, അവൻ വരുമ്പോ ഗേറ്റ് തുറന്ന് കൊടുക്കണം, അവനെ ഞാൻ സല്യൂട്ട് അടിക്കണം. അതിന് ക്ലീറ്റ് ആയിക്കിട്ടില്ല. അല്ലടാ, ഞാൻ വേണമെങ്കിൽ ഒരു കട്ടിട്ട് തന്നിട്ട് അതിന്റെ അടുത്തൊരു ഫാനും വെച്ചിട്ട് എന്നോട് 12 മണിക്കൂർ കടന്നുറങ്ങിയിട്ട് ശമ്പളം തരാ പറയാ. എന്തിന് അത്? കട്ടിലും ഫാനും ഒക്കെ ഈ വീട്ടിലുണ്ടല്ലോ, ഞാൻ ഇവിടെ കിടന്നോളാം. ഞാൻ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഓടി അവിടെ. പിന്നെ ഞാനൊരു 9 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, അതിന്റെ കാശുള്ള അമ്മ മേടിച്ചോ, ഡ്രസ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ, ഇവൻ നേരം കേട്ടോ. അപ്പൊ ശരിയോ, എവിടുന്ന് ശരിയാവണം? എന്താ പറയണേ? ഇതിലൊക്കെ നിന്നെ പറഞ്ഞാ മതി, വേറെ ആരും പറയണ്ട കേട്ടോ. അതെ, അവന് TV-ന് ചെറുതായിട്ട് ഷോക്ക് അടിച്ചതാ. അയ്യോ, ഒന്നും സംഭവിക്കില്ല. അമ്മ അവൻ ഓർമ്മയില്ല, അന്ന് അമ്മ വന്ന ദിവസമാണ് അവൻ കറണ്ട് അടിച്ച് താഴെ വീണത്. അന്ന് മുതലായിട്ടുള്ള അവൻ പഠിക്കാൻ തുടങ്ങി അല്ലേ? 10-15 ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പിന്നെയാണ് അവൻ മുട തുടങ്ങി. അതിനാണ് ഇപ്പൊ രണ്ടാമത് ഒരു ഷോക്കും കൂടെ കൊടുക്കുന്നത്. ഇതിൽ അവൻ നന്നാവുകയാണെങ്കിൽ 2 ഷോക്ക് വെച്ച് കൊടുത്താൽ മതി, സംഗതി ഓക്കെ. അല്ല Adiyan versus Adiyan.